നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ ഫൈൻസും ഗാഡ്ജറ്റ്സും ഒക്കെ വാങ്ങിച്ചതിൽ എനിക്ക് പണി കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാങ്ങിച്ച സമയത്ത് അടിപൊളിയായിട്ട് തോന്നി, പക്ഷേ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബാഡ് പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറയാം. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചൊരു സാധനമായിരുന്നു ഹെൽമെറ്റിൽ വയ്ക്കുന്ന ഈ ഒരു ലൈറ്റിൻ്റെ കാര്യം. ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇളവിപ്പോയി എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഗ്ലൂ ഞാൻ അന്നേ സംശയിച്ചിരുന്നൊരു സാധനം തന്നെയായിരുന്നു, പക്ഷേ ഒന്ന് മഴ നനഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ബാക്ക് സ്റ്റിക്കിനെസ് ഒക്കെ പോയിട്ട് തന്നെത്താനെ ഇളവാൻ തുടങ്ങി. പിന്നെ ഞാനിത് മൊത്തത്തിൽ ഇളക്കി മാറ്റി വച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ചെറിയൊരു സ്റ്റിക്ക്നെസ് ഉണ്ട്, പക്ഷേ ഒരിക്കലും നമ്മുടെ ആ ഒരു ഹെൽമെറ്റിൽ ഒട്ടിയിരിക്കുന്ന തരത്തിലല്ല. ഇനി നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്കകത്ത്, ഐ മീൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സിൽ ഞാൻ കാണിച്ചൊരു സാധനമായിരുന്നു. പക്ഷേ ഇത്രത്തോളം സസ്റ്റൈനബിൾ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം ഒരു ടൂത്ത് ബ്രഷിൻ്റെ കാര്യം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൂത്ത് ബ്രഷ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ പോലും എടുക്കാൻ മടിക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു കോര മാറിയിട്ടുണ്ട്. അതായത് ഇതൊരു ബാംബു ടൂത്ത് ബ്രഷാണ്. ഇത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതാണ്ട് ഇതുപോലെ കോലത്തിലാവും. കാര്യം ഓൾവേസ് നമ്മൾ എല്ലാ ദിവസവും കഴുകി വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു കരപ്പൻ പോലത്തെ ഒരു സാധനം ഇതിൽ അടിക്കുകയും പിന്നെ ഇത് യൂസ്ഫുൾ അല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സമയമൊന്നും കളയുന്നില്ല. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോപ്കോൺ മേക്കറാണ്. ഒരുപാടധികം നാളായി ഈ ഒരു സാധനം നമ്മൾ കാണിച്ചിട്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ കോയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഹീറ്റായിട്ട് ബേണായി പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ്, ഇതിനകത്തൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ഫാന് മാത്രമേ കറങ്ങത്തുള്ളൂ, ഹീറ്റ് ആവത്തില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഡക്ട്സ് എല്ലാം മൊത്തത്തിലൊരു ഫ്ലോപ്പായിരുന്നു. ഇതിലൊരു ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എന്നെ തന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പ്രോഡക്റ്റാണ്. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു പവർ ബാങ്ക് ആണ് ആക്ച്വലി. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. അന്ന് നല്ല വിലക്കുറവിൽ കിട്ടിയപ്പോൾ ഞാൻ എന്താ പറയുക, ഓഫറിൽ എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിച്ചൊരു സാധനമാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് ക്ലേ ആണ് ആക്ച്വലി. കണ്ടോ, വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്ന ക്ലേ ആണ്. ഈ കാണുന്നതും ക്ലേ ആണ്. യെസ്. അപ്പോൾ ഈ കാണുന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു ബാറ്ററി പാർട്ട് എന്ന് പറയുന്നത്. ഇത് എത്ര എം എച്ചിൻ്റെ ആണ്? 1200 എം എച്ചിൻ്റെ ഒരു സാധനമാണ് ഇത് തന്നിട്ടുള്ളത്. 10,000 എം എച്ചോ 30,000 എം എച്ചോ എന്ന് പറഞ്ഞാണ് അഡ്വർടൈസ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ബാറ്ററി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ചീപ്പായിട്ടുള്ള ഈ ഒരു സാധനം കിട്ടിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ അതുപോലുള്ളൊരു പ്രൈസിങ് ആയിരുന്നു ഇത്. എന്നിരുന്നാലും ചില പ്രോഡക്ട്സൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഭയങ്കര ചീപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത്. ഫ്ലിപ്കാർട്ടിൽ നല്ല വിലക്കുറവിൽ ഇതൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റോക്കിലായിരിക്കുന്ന ഒരുപാടധികം പ്രോഡക്ട്സ്, അതായത് ഒരുപാട് നാൾ സ്റ്റോക്കിൽ കിടക്കുന്ന പ്രോഡക്ട്സൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാൾ എന്നുള്ളൊരു നിലയിൽ, ഐ മീൻ ആമസോണാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. മേ ബി കുറച്ച് കാശ് ആമസോണിൽ കൂടുതലായിരിക്കും, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ആമസോണിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ആമസോണിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു വൈഡ് കളക്ഷൻ, ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് ആമസോൺ തന്നെയാണ്. ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഇന്ത്യൻ മാർക്കറ്റ്സാണ്. ഇന്ത്യൻ മാർക്കറ്റ്സിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ചുകൂടെ ബെറ്ററാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ സ്ഥിരം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് ആമസോൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമസോൺ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആമസോണിൻ്റെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഡെലിവറി ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പ്ലസ് മെമ്പറിലും ഓക്കെ കുഴപ്പമില്ല, പക്ഷേ ആ ഒരു വൺ ഡേ ഡെലിവറി ഓപ്ഷനൊക്കെ ആമസോണിലാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. രണ്ടിലും ഒരുപോലെ സെയിം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല, എന്നാലും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ആമസോണിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് ചൂസ് ചെയ്യും. അടുത്തൊരു ഫ്ലോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഇതെന്താണെന്നല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആണി അടിക്കാതെ തന്നെ ചെവരിൽ ഓരോ സാധനങ്ങൾ തൂക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ പുട്ടിയിട്ടിട്ടുള്ള ചെവരാണെങ്കിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് തൂക്കുന്നതെങ്കിൽ ആ ഒരു പുട്ടിയോടെ തന്നെ ഇളവി വരുമെന്നുള്ളതാണ്. എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാടധികം അനുഭവങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈവൻ പുട്ടി തന്നെ വേണമെന്നില്ല, നിങ്ങളിപ്പോൾ ചെമരിൽ ഒരുപോ രണ്ട് മൂന്ന് കോട്ട് പെയിൻറ്റ് ഓൾറെഡി അടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് പെയിൻറ്റ് കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻറ്റോടുകൂടി ഈ ഒരു സാധനം ഇളവി വരുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഇതിനുണ്ട്. ഇൻ കേസ് അത് ഇളവി വന്നിട്ടില്ല എങ്കിൽ ഇതാ ഈ ഒരു സാധനം കാണുന്നില്ലേ, അതായത് ഇതിൻ്റെ ഒരു ഹാർഡ് പാർട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈക്ക് പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നതെങ്കിൽ ഇവിടം വെച്ച് പൊട്ടി വരാനുള്ള ചാൻസും ഇതിൽ ഒരുപാടധികം ഉണ്ട്.
പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ഇത് ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. പുട്ടിയിട്ടതിൽ ഒരിക്കലും ഈ ഒരു സാധനം ഉപയോഗിക്കരുത് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാടധികം ഫ്ലോപ്പ് ഗാഡ്ജറ്റുകളുണ്ട്, ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദി ഇയർ ഈ വർഷത്തെ എല്ലാ ഫ്ലോപ്പ് ഗാഡ്ജറ്റ്സും നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ചൊരു ഹെഡ്സപ്പ് തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കോണ്ടന്റുമായിട്ട് വരുന്നവരെ, ബൈ ഗൈസ്.